സഹായത്താൽ ഇലക്ട്രിക് ഓട്ടോയുടെ മൈലേജ് വർദ്ധിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയുമായി യുവാവ്. പേട്ട പാൽക്കുളങ്ങര സ്വദേശിയായ വിനോദ് ഭാസ്കർ ആണ് ഫിനിക്സ് ഓട്ടോ എന്ന് പേരിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ. സാധാരണ 100 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഇലക്ട്രിക് ഓട്ടോയിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ സെല്ലുകളുടെ സഹായത്തോടെ 25 കിലോമീറ്റർ വരെ അധികം ഓടാൻ കഴിയുന്ന സംവിധാനമാണ് വിനോദ് വികസിപ്പിച്ചത്. സ്വീഡനിലെ ഓട്ടോമൊബൈൽ കമ്പനിയിൽ 26 വർഷം പ്രവർത്തിച്ചതിന്റെ പരിചയ സമ്പത്തുമായാണ് വിനോദ് ഓട്ടോ നിർമ്മിച്ചത്. എന്റെ തന്നെ ഒരു ഐഡിയയാണ്, റിസർച്ച് എന്റെ ഡെവലപ്മെന്റ്സും എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി 2016 സ്റ്റാർട്ട് ചെയ്തു, അവിടെ നിന്ന് തുടങ്ങിയാണ് ഇലക്ട്രിക് ഓട്ടോ. നേരത്തെ ഒരു ഓട്ടോ ഫുള്ളി ഫൈബർ ഗ്ലാസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ ഡ്രൈവ് ലൈൻ ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോവിഡ് വന്നു, അപ്പോൾ പിന്നെ പ്രൊഡക്ഷൻ അതിനെ തുടങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു കോവിഡ് ഉണ്ടായിരുന്ന ടൈമിലാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കുറച്ചും കൂടെ ഇതാക്കിയത്. ഇത് ഫുള്ളി അലുമിനിയം ഫ്രെയിമാണിത്, ഇതൊക്കെ റസ്റ്റ് പിടിക്കില്ല. പിന്നെ ഇത് ഫൈബർ ഗ്ലാസ്സാണിത്, അപ്പോൾ നമുക്ക് പാച്ച് വർക്ക് ഫൈബർ ഗ്ലാസ് ഇപ്പം ഒരു ആക്സിഡൻ്റ് ആയി ഇടിച്ച് പൊട്ടിയാലും നമുക്ക് കോസ്റ്റ് കുറവാണ് റിപ്പയർ ചെയ്യാൻ. ഇതിൽ പാച്ച് വർക്ക് അലുമിനിയം ഫ്രെയിം ആയതുകൊണ്ട് ഒരിക്കലും വരില്ല, അത് വളരെ 25 ഇയേഴ്സ് വരെ വെളിയിൽ കിടന്നാലും പ്രോബ്ലം ഇല്ല. 3 വർഷം കൊണ്ടാണ് ഓട്ടോയുടെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത്. 8 ലക്ഷം രൂപ ചിലവായി. വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാനായി ചിലവ് 4 ലക്ഷം വരെ കുറയും. സ്വീഡനിൽ നിന്ന് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ഇലക്ട്രിക്കൽ വെഹിക്കിൾ അസംബ്ലിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് കോഴ്സും പാസ്സായിട്ടുണ്ട്. സ്വീഡനിലെ ക്ലീൻ മോഷൻ എന്ന കമ്പനി ഇലക്ട്രിക് ഓട്ടോ ഇന്ത്യയിൽ വിൽപ്പന ആരംഭിച്ചപ്പോൾ പ്ലാനിന്റെ മേൽനോട്ടം വിനോദിനായിരുന്നു. ഇപ്പം നമ്മുടെ റോഡിൽ ഓടുന്ന ഓട്ടോയെക്കാളും ഡിഫറെൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ 3 വീലിലും ഡിസ്ക് ബ്രേക്കാണ്. അപ്പോൾ ഈ ഡിസ്ക് ബ്രേക്ക് ഇത് ഒരു 4 ഇയേഴ്സ് വരെ ഇത് പോകും. എന്തായാലും 3 to 4 ഇയേഴ്സ് നമുക്ക് ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റും, വെയർ ആൻഡ് ടെയർ വരാതെ തന്നെ. പിന്നെ ഇത് 10-inch വീൽസാണ്, സാധാരണ ഓട്ടോയിൽ 8-inch ആയിരിക്കും. പിന്നെ ഇത് ഡേ ലൈറ്റാണ്, ഡേയിലും ഇത് ഇതിൻ്റെ നടുക്കുള്ളതാണ് നമ്മൾ ബീം, ഹൈ ബീമായിട്ട് യൂസ് ചെയ്യുന്നത്. രാത്രി അത് നമുക്ക് യൂസ് ചെയ്യാം. രാത്രി നമുക്ക് ഈ സാധാരണ ഒരു ഇതിലാണെങ്കിൽ നമുക്ക് ഈ ലൈറ്റിൽ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പ് ബാറ്ററി വെക്കുന്നതനുസരിച്ച്. ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു പ്രോട്ടോടൈപ്പ് അല്ലേ, അതിന് നമുക്ക് പ്രോട്ടോടൈപ്പ് ആയപ്പോൾ തന്നെ ഇതിന് ഏകദേശം ഒരു 6 lakh ആയി കാണും, 6-7 lakhs. ഇത് പ്രോട്ടോടൈപ്പ്, കാരണം പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ പാർട്സ് കടയിൽ അവൈലബിലിറ്റി ആകുമ്പോൾ ചീപ്പാവും, പ്രൊഡക്ഷൻ പാർട്സ് കൂടുതലായിട്ട് ഉണ്ടാക്കുമ്പോൾ ചീപ്പായിട്ട് വരും. ഇൻഡസ്ട്രിയലായിട്ട് ഉത്പാദിപ്പിച്ച ചിലവ് ഒരു പകുതി തന്നെ ആവും. 3 ലക്ഷം രൂപ കൊടുത്താലേ ഒരു 3,20,000 കൊടുത്താൽ 100 kilometers കൂടെ ബാറ്ററി ഇറക്കാം. ഇത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആണ്, ടാറ്റ നെക്സോണിൽ ഇരിക്കുന്ന സെയിം സെൽസുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 2016 കമ്പനിയിലെ ജോലി വിട്ടു. പിന്നീടാണ് കൊച്ചി കുമ്പളങ്ങി സ്വദേശി ഷൺമാധുരൻ, കോഴിക്കോട് സ്വദേശി വിനു എബ്രഹാം എന്നിവരുമായി ചേർന്ന് ട്വിസ്റ്റ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയത്. അവിടെ വെച്ചാണ് ഫീനിക്സ് ഓട്ടോ എന്ന ആശയത്തിലേക്ക് എത്തിയത്. കുമ്പളങ്ങിയിലെ പ്ലാന്റിലായിരുന്നു ഓട്ടോ നിർമ്മിച്ചത്. സോളാർ പാനൽ റൂഫിൽ, ഓട്ടോറിക്ഷയുടെ റൂഫിലാണ് 400 വാട്ടിന്റെ സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നത്. വെയിലേൽക്കുമ്പോൾ സോളാർ സെല്ലുകൾ ചാർജ് ആവും. സോളാർ സെല്ലിന്റെ പവർ കൺട്രോൾ എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ ഓട്ടോയിലെ ബാറ്ററിയുമായി ബന്ധിപ്പിച്ച് ചാർജ് ചെയ്യാം. പവർ കൂടിയ ബാറ്ററി സ്ഥാപിക്കുന്നതിന് 60,000 രൂപ വരെ ചിലവ് വരുമ്പോൾ സോളാർ സെൽ സ്ഥാപിക്കാൻ 35,000 രൂപയെ ചിലവാകൂ എന്നതാണ് ഇതിന്റെ മേന്മ. ചാർജിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് 100 kilometers പോകണമുണ്ട്, 150, 200. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാം, അല്ലാതെ വീട്ടിൽ നോർമൽ ചാർജിങ്ങും ചെയ്യാം. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 20 kilometers സോളാർ എനർജിയിൽ നിന്ന് കിട്ടും. പക്ഷെ എന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജ് ആവും. ഒരു 8 hours വെളിയിലുണ്ടെങ്കിൽ നമുക്കൊരു 15 kilometers 20 kilometers എക്സ്ട്രാ കിട്ടും. ഒറ്റ ചാർജിൽ 100 പോവും, ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം 150 പോവും, 200 പോവും. ഫാസ്റ്റ് ചാർജിങ് നമുക്ക് KC ഇവിടെ ഇതിൽ ചെയ്യാം, അല്ലാതെ നോർമൽ ചാർജർ നമ്മൾ വീട്ടിൽ കൊടുക്കുന്നതാണ്. ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3.5 hours പോകും, 6 മണിക്കൂർ എടുക്കും. ഫീനിക്സ് ഓട്ടോ 250 kiloയാണ് ഓട്ടോയുടെ ഭാരം. ഫ്രെയിമുകൾ അടക്കം അലൂമിനിയം ബോഡി. ഫ്രെയിമുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഹാൻഡിൽ ക്രൂസ് ബൈക്കിന്റെ മാതൃകയിൽ. 100, 150, 200 കിലോമീറ്റർ ഓടാവുന്ന ബാറ്ററികൾ തിരഞ്ഞെടുക്കാം.
6 മണിക്കൂറിൽ ബാറ്ററി പൂർണ്ണമായും ചാർജാകും. വീട്ടിൽ ചാർജ് ചെയ്യാം. സ്മാർട്ട് BMS ബാറ്ററി ആയതിനാൽ ചാർജ് കുറഞ്ഞാലും വേഗം കുറയില്ല. പരമാവധി വേഗത മണിക്കൂറിൽ 70 കിലോമീറ്റർ. 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയറുകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.